നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരു ഒഴിവ് ദിവസത്തെ കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞ പാട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്, നമ്മളെപ്പോൾ മസ്കറ്റിൽ നിന്ന് ഇതുപോലെ പുറത്തിറങ്ങുമ്പോഴും ഈ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക് കാണും. അപ്പോൾ എത്ര വീഡിയോ എടുത്താലും ഇതിൻ്റെ മതിയാവില്ല, അത്രയൊരു ബ്യൂട്ടിഫുള്ളാണ് ഇത് കാണാൻ. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ പുറത്ത് പോകുമ്പം അറിയാതെ ക്യാമറ ഓണാക്കി പോവും ഇതിൻ്റെ വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു, ഹ്യൂമിഡിറ്റി ഒക്കെ കുറവാണ്, അത്യാവശ്യം പുറത്ത് നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ദിവസം തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് റൂവിയിലേക്കാണ്. മസ്കറ്റിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് താമസിച്ചത് റൂവി സൈഡിലാണ്. അപ്പോൾ കുറേ കാലമായി നമ്മൾ റൂവി അങ്ങോട്ടേക്ക് പോയിട്ട്, ഇപ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നു ഒരാഴ്ചത്തോളം, പുറത്തിറങ്ങാനേ പറ്റിയെന്നുണ്ടായിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ചുമ്മാ ഇറങ്ങിയതാണ് റൂവി സൈഡിലൊക്കെ ഒന്ന് കാണാനായിട്ട്. അപ്പോൾ നല്ല ഇഷ്ടമാണ് നമുക്ക് റൂവി സൈഡൊക്കെ, കുറേ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ ഷോപ്പുകളും ഷോപ്പിംഗ് മാളൊക്കെ. അപ്പോൾ നമ്മൾ ചുമ്മാ രാത്രി ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഈശാനും നമ്മൾ ഫസ്റ്റ് നിന്ന വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഹ്യൂമിഡിറ്റി തീരെ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലകൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. പല സൈസിലുള്ളതും പല കളറിലുള്ളതും ആയിട്ടുള്ള മലകളാണ് ഇവിടെ മസ്കറ്റിലുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. മസ്കറ്റിലെ എവിടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള മലകൾ കാണാൻ പറ്റും. ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റും, റെഡ് ബ്ലാക്ക് ഒരു ബ്രൗൺ ഒക്കെ ആയിട്ടുള്ള കളറുള്ള മലകളാണ് ഉള്ളത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ എടുത്താലും മതിയാവില്ല, ക്ലിയർ ആയിട്ട് ഇത് കാണുമ്പോൾ ആരായാലും ഒന്ന് വീഡിയോ എടുത്തു പോകും. എത്ര തവണ എടുത്താലും നമ്മൾ വീണ്ടും ഇതിൻ്റെ ഒരു പിക്ചറോ അല്ലെങ്കിൽ വീഡിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തു പോകും. അത് എന്താണെന്നറിയില്ല, എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല മഴയായിരുന്നു, അപ്പോൾ അതിൻ്റെ വെള്ളം കെട്ടി കിടക്കുന്നതാണത്. നാട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്യില്ല, ഇവിടെ പുറത്ത് നിൽക്കുന്നവർക്ക് കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന മഴ പെയ്തതിന് ശേഷമുള്ളതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ നമ്മൾ ഒരു ഷോപ്പിംഗ് മാളിലെത്തി. ഇവിടെ നമ്മൾ പണ്ട് നടക്കാനൊക്കെ ഇങ്ങനെ വരാറുണ്ടായിരുന്നു. ഇവിടെ സെൻറ്റർ പോയിൻറ്റും മുകളിലായിട്ട് മാക്സും സ്പ്ലാഷൊക്കെ ഉണ്ട്.
സമയത്ത് വേറെ ഫാമിലിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പോകുന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ ലഞ്ച് ടൈം ആയതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി ഇവിടെ നിന്ന് കഴിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് മൂന്ന് നാല് ഫാമിലിയൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ പിന്നെ തിരിച്ചു പോയി. എന്തായാലും കൊറോണയുണ്ട്, കുറേ ആൾക്കാർ കൂടി നിന്ന സ്ഥലത്ത് നിൽക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച്. മാത്രമല്ല നമുക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഇഷാന അവിടെ നിന്ന് കുറച്ച് ചുറ്റിക്കറങ്ങി. അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി. ആ സമയത്ത് ഇവിടെ കുറച്ച് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു വലയിട്ട്. അപ്പോൾ അതും കുറച്ച് സമയം നോക്കി നിന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ ചെടി വാങ്ങണമെന്ന് പറഞ്ഞില്ലേ, കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ അത് അസേബയിലുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി വാങ്ങാമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളിവിടെ ഷോപ്പിലെത്തി. കുറേ കളക്ഷൻ ഉണ്ട് ഇവിടെ. നമ്മൾ രണ്ട് ചെടി വാങ്ങി. എല്ലാ മാസവും നമ്മൾ ഓരോ ചെടി വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ഗ്രീനറി ഒക്കെ നിറയ്ക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ. അപ്പോൾ അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവണം വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാറായിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തി വാങ്ങി വെച്ചിട്ടുള്ള ഹൈദരാബാദി ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല വിശപ്പായതുകൊണ്ട് കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫുഡിൻ്റെ. അപ്പോൾ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ചെടികളാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.